ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി ഹെൻറി മോസ്ലി ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലി ആണ്. എന്നാൽ ആവർത്തന പട്ടികയുടെ പിതാവാര് എന്ന് ചോദിച്ചാൽ ദിമിത്രി മെൻഡലിയേവ് എന്നതാണ് ആൻസർ. ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെൻഡലിയേവും ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലിയുമാണ്. ഇനി അതുപോലെ ദിമിത്രി മെൻഡലിയേവ് തൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? മൂലകങ്ങളുടെ ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ദിമിത്രി മെൻഡലിയേവ് തൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചത്. ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഹണക്രമത്തിലായിരുന്നു. എന്നാൽ ആധുനിക ആവർത്തന പട്ടികയിൽ മോസ്ലി മൂലകങ്ങളെ ക്രമീകരിച്ചത് അറ്റോമിക സംഖ്യയുടെ ആരോഹണക്രമത്തിലാണ്. ഇത് രണ്ടും ഓർത്തിരിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകം ഏത്? ഓപ്ഷൻ സി വൈറ്റമിൻ സി ആണ്. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം സി. അതുപോലെ ജലദോഷത്തിന് ഉത്തമ ഔഷധമായ ജീവകം ജീവകം സി ആണ്. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്ന ജീവകമേത്? ജീവകം സി ആണ്. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ജീവകം സി. അതുപോലെ മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ജീവകം സി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ഗ്ലൂക്കോമ എന്നതാണ്. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഗ്ലൂക്കോമ. അപ്പോൾ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന നേത്രരോഗം ഏത്? ഗ്ലൂക്കോമയാണ്. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന നേത്രരോഗമാണ് ഗ്ലൂക്കോമ. നാലാമത്തെ ക്വസ്റ്റ്യൻ. 1960 കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ കർഷക ജാഥ നയിച്ചതാര്? ഓപ്ഷൻ സി എ കെ ഗോപാലനാണ്. 1960 കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ കർഷക ജാഥ നയിച്ചത് എ കെ ഗോപാലൻ. ഇനി അതുപോലെ കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച നേതാവ് ആര് എന്ന് ചോദിച്ചാലും എ കെ ഗോപാലനാണ്. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച നേതാവ് എ കെ ഗോപാലൻ. ഇനി അതുപോലെ നമുക്കറിയാം പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന നേതാവ് എ കെ ഗോപാലനാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലനാണ്. അതുപോലെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും എ കെ ഗോപാലനാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കയ്യൂർ സമരം നടന്ന വർഷമേത്? ഓപ്ഷൻ ഡി 1941 കയ്യൂർ സമരം നടന്ന വർഷമാണ് 1941. ഇനി അതുപോലെ കയ്യൂർ സമരം നടന്ന ജില്ലയേത്? കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ സമരം നടന്നത്, കാസർഗോഡ് ജില്ലയിൽ. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? ഇ കെ നായനാരാണ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഇ കെ നായനാർ. ആറാമത്തെ ക്വസ്റ്റ്യൻ. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ എ സി രാജഗോപാലാചാര്യാണ്. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരി. എന്നാൽ അതേസമയം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചതാര്? ഗാന്ധിജിയാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. അതുപോലെ ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചതും ആര് തന്നെയാണ്? ഗാന്ധിജിയാണ്. ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ഇനി നമുക്കതുപോലെ അറിയാം ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അതുപോലെ കേരളത്തിൻ്റെ മാഗ്നാ കാർട്ട എന്ന് ചോദിച്ചാലും ക്ഷേത്രപ്രവേശന വിളംബരം തന്നെയാണ്. കേരളത്തിൻ്റെ മാഗ്നാ കാർട്ട, ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാ കാർട്ട, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം തന്നെ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഇരവികുളം സ്ഥാപിതമായ വർഷമേത്? ഓപ്ഷൻ സി 1978 കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമായ ഇരവികുളം സ്ഥാപിതമായ വർഷമാണ് 1978. ഇനി അതുപോലെ ഇരവികുളത്തെ സംരക്ഷിത മൃഗം ഏതാണ്? വരയാടാണ്. ഇരവികുളത്തെ സംരക്ഷിത മൃഗമാണ് വരയാട്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ദേവികുളം താലൂക്കാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കടൽ തീരമില്ലാത്ത കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര?
ഓപ്ഷൻ ഡി അഞ്ച് ജില്ലകൾക്കാണ് കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ അഞ്ച് ജില്ലകൾ. അപ്പോൾ നമുക്കറിയാം രണ്ട് മലയോര ജില്ലകളായ വയനാടിനും ഇടുക്കിക്കും കടൽത്തീരവുമില്ല, അതുപോലെ റെയിൽവേയുമില്ല. ഇനി മറ്റൊന്ന് കോട്ടയമാണ്. കോട്ടയത്തിന് കടൽത്തീരവുമില്ല, അന്യ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തിയുമില്ലാത്ത ഒരു ജില്ലയാണ് കോട്ടയം. അപ്പോൾ മൂന്നായി. ഇനിയുള്ളത് രണ്ട് പികളാണ്, പത്തനംതിട്ടയും പാലക്കാടുമാണ്. പത്തനംതിട്ടയ്ക്കും പാലക്കാടിനും സമുദ്രതീരം ഇല്ല. ഇനി അതുപോലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ. അതുപോലെ തന്നെ ഏറ്റവും കുറവ് കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലമാണ്. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷമേത്? ഓപ്ഷൻ ബി 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷം 1916. അപ്പോൾ മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 നടന്നത് എവിടെ വെച്ചാണ്? പാലക്കാട് വെച്ചാണ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് പാലക്കാട് വെച്ച്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ആനി ബസൻ്റ് ആയിരുന്നു. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസൻ്റ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാര്? ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്, ശ്രീനാരായണ ഗുരു അല്ല. അപ്പോൾ നമുക്കറിയാം കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ എന്നറിയപ്പെടുന്നത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ്. എന്നാൽ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികൾ. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന സമത്വ സമാജം സ്ഥാപിച്ചതാര്? വൈകുണ്ഠ സ്വാമികളാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ. ഇനി അതുപോലെ എപ്പോഴും ചോദിക്കുന്നതാണ്, സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെടുന്നത്, മുടിച്ചൂടും പെരുമാൾ എന്നറിയപ്പെടുന്നത്, മുത്തുക്കുട്ടി എന്ന നാമധേയമുള്ളത് ഇതൊക്കെ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമ്പൂർണ്ണദേവൻ, മുടിച്ചൂടും പെരുമാൾ, മുത്തുക്കുട്ടി എന്നൊക്കെ അറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1905 അഞ്ച് തെങ്ങിൽ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതാര്? ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1905 അഞ്ച് തെങ്ങിൽ സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ 1905 അഞ്ച് തെങ്ങ്. നമുക്കറിയാം കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ നമുക്കറിയാം മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ മാവേലി നാടു വാണിയിടും കാലം എന്ന കവിതയുടെ രചയിതാവ് സഹോദരൻ അയ്യപ്പനാണ്. പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡോക്ടർ പൽപ്പുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ ഡി റിട്ടി ലൂക്കോസ് ആണ്. ഡോക്ടർ പൽപ്പുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസ്. പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള നവോത്ഥാനത്തിന് കരുത്തു പകർന്ന പുനർജന്മം എന്ന നാടകം രചിച്ചതാര്? ഓപ്ഷൻ എ ലളിതാംബിക അന്തർജനമാണ്. കേരള നവോത്ഥാനത്തിന് കരുത്തു പകർന്ന പുനർജന്മം എന്ന നാടകം രചിച്ചത് ലളിതാംബിക അന്തർജനം. വിധവാ വിവാഹം പ്രമേയമാക്കി ലളിതാംബിക അന്തർജനം രചിച്ച നാടകമാണ് പുനർജന്മം. അതുപോലെ നമുക്കറിയാം ആദ്യ വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ലളിതാംബിക അന്തർജനമാണ് ആദ്യ വയലാർ അവാർഡ് ജേതാവ്, ലളിതാംബിക അന്തർജനം. അതുപോലെ ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്നത് ആരുടെ ആത്മകഥയാണ്? ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം. പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ ബി 73 ഭേദഗതിയാണ്. 1992 73 ഭേദഗതിയാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വരാൻ കാരണമായ ഭേദഗതിയാണ് 73 ഭേദഗതി 1992. അങ്ങനെ ഈ 73 ഭേദഗതിയാണ് 11 പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഈ 73 ഭേദഗതിയാണ്.
ഇനി അതുപോലെ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ. അതുപോലെ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. അതുപോലെ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനവും ആന്ധ്രാപ്രദേശ് തന്നെ. 16-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് 0 കെൽവിൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി -273 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് 0 കെൽവിൻ, 0 കെൽവിൻ എന്ന് പറയുന്നത് -273 ഡിഗ്രി സെൽഷ്യസ്. 17-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിവരാവകാശ ഭേദഗതി നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷമേത്? ഓപ്ഷൻ ഡി 2019 വിവരാവകാശ ഭേദഗതി നിയമം പാർലമെൻറ് പാസ്സാക്കിയ വർഷമാണ് 2019. വിവരാവകാശ നിയമം പാർലമെൻറ് പാസ്സാക്കിയ വർഷമാണ് 2005. വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് ദിവസമാണ്? 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതായിരുന്നു? തമിഴ്നാടായിരുന്നു. വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ 1997 തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം ഉണ്ടായിരുന്നു, അവരുടേതായ വിവരാവകാശ നിയമം. ഇനി അതുപോലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏത് ആക്റ്റാണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. അതുപോലെ വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടനയാണ് കിസാൻ മസ്ദൂർ ശക്തി സംഘടന. അതുപോലെ നമുക്കറിയാം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമമാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യതേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. 18-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരു കൊച്ചുകുരുവിയുടെ അവസാന വിജയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കരാർ ഏത്? ഓപ്ഷൻ ഡി താഷ്കൻഡ് കരാറാണ് ഒരു കൊച്ചുകുരുവിയുടെ അവസാന വിജയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കരാറാണ് താഷ്കൻഡ് കരാർ. അപ്പോൾ ഈ താഷ്കൻ കരാറിൻ്റെ വർഷം ഏതാണ്? 1966 താഷ്കൻ കരാറിൻ്റെ വർഷം 1966. അപ്പോൾ 1965 ഇൻഡോ പാകിസ്ഥാൻ യുദ്ധാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയാണ് 1966 താഷ്കൻ കരാർ. അപ്പോൾ ഈ താഷ്കൻ കരാർ ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലായിരുന്നു? ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹാദൂർ ശാസ്ത്രിയും പാക് പ്രസിഡൻറ്റ് അയ്യൂബ് ഖാനും തമ്മിലാണ് 1966 താഷ്കൻ കരാർ ഒപ്പുവെച്ചത്. ഈ താഷ്കൻഡ് എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ എവിടെയാണ്? ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനമാണ് താഷ്കൻഡ്. 19-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന 8-ാമത് വ്യക്തിയാണ് രാംനാഥ് കോവിന്ദ്? ഓപ്ഷൻ എ 14-ാമത് വ്യക്തിയാണ്, ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന 14-ാമത് വ്യക്തിയാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രസിഡൻ്റ് രാംനാഥ് കോവിന്ദ്. രാംനാഥ് കോവിന്ദ് ഉത്തർപ്രദേശ് സംസ്ഥാനക്കാരനാണ്. അതുപോലെ രാഷ്ട്രപതി ആവുന്നതിന് മുൻപ് ഏത് സംസ്ഥാനത്തെ ഗവർണറായിരുന്നു രാംനാഥ് കോവിന്ദ്? ബീഹാർ ഗവർണറായിരുന്നു. രാഷ്ട്രപതി ആവുന്നതിന് മുൻപ് ബീഹാർ ഗവർണറായിരുന്നു രാംനാഥ് കോവിന്ദ്. 20-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പോക്കറ്റ് വീറ്റോ ആദ്യമായി ഉപയോഗിച്ച ഇന്ത്യൻ പ്രസിഡൻ്റ് ആരായിരുന്നു? ഓപ്ഷൻ ഡി ഗ്യാനി സെയിൽസിംഗ് ആയിരുന്നു. പോക്കറ്റ് വീറ്റോ ആദ്യമായിട്ട് ഉപയോഗിച്ച ഇന്ത്യൻ പ്രസിഡൻ്റാണ് ഗ്യാനി സെയിൽസിംഗ്. അതുപോലെ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്തെ രാഷ്ട്രപതിയായിരുന്നു ഗ്യാനി സെയിൽസിംഗ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്തെ രാഷ്ട്രപതി ഗ്യാനി സെയിൽസിംഗ്. 21-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ സി വി വി ഗിരിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റാണ് വി വി ഗിരി. അപ്പോൾ കേരള ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തി ആരാണ്? വി വി ഗിരിയാണ്. കേരള ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് വി വി ഗിരി. അതുപോലെ ചന്ദ്രനിലെ ലോഹഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം നൽകിയ പ്രസിഡന്റ് ആരായിരുന്നു? വി വി ഗിരി ആയിരുന്നു. ചന്ദ്രനിലെ ലോഹഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം നൽകിയ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു വി വി ഗിരി. 22-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്ന്? ഓപ്ഷൻ ഡി 26 നവംബർ ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് 26 നവംബർ. അതുപോലെ ദേശീയ നിയമദിനമായിട്ട് ആചരിക്കുന്ന ദിവസവും ഏത് തന്നെയാണ്? 26 നവംബർ തന്നെയാണ്. ദേശീയ നിയമദിനമായിട്ടും ദേശീയ ഭരണഘടനാ ദിനമായിട്ടും ആചരിക്കുന്ന ദിവസമാണ് 26 നവംബർ. 23-ാമത്തെ ക്വസ്റ്റ്യൻ. ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആര്?
ഓപ്ഷൻ സി എൻ എ പാൽഖിവാലയാണ് ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എൻ എ പാൽഖിവാല. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആര്? കെ എം മുൻഷിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷി. 24th ക്വസ്റ്റ്യൻ, ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബ്രോങ്കൈറ്റിസ് രോഗം ബാധിക്കുന്നത്? ഓപ്ഷൻ സി ശ്വാസകോശത്തെയാണ് ബ്രോങ്കൈറ്റിസ് രോഗം ബാധിക്കുന്നത്, ശ്വാസകോശത്തെ. 25th ക്വസ്റ്റ്യൻ നോക്കാം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച വ്യക്തി ആര്? ഓപ്ഷൻ ഡി കെ ജി ബാലകൃഷ്ണനാണ്. മലയാളിയായ കെ ജി ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച വ്യക്തി കെ ജി ബാലകൃഷ്ണൻ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനായ ആദ്യ മലയാളി എന്നറിയപ്പെടുന്നത് കെ ജി ബാലകൃഷ്ണനാണ്. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? രംഗനാഥ മിശ്രയായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനായിരുന്നു രംഗനാഥ മിശ്ര. 26th ക്വസ്റ്റ്യൻ നോക്കുക, ധനകാര്യ ബിൽ പരമാവധി എത്ര ദിവസം വരെ രാജ്യസഭയുടെ കൈവശം വയ്ക്കാൻ കഴിയും? ഓപ്ഷൻ സി 14 ദിവസം മാത്രമാണ്. ധനകാര്യ ബിൽ പരമാവധി 14 ദിവസം വരെ മാത്രമേ രാജ്യസഭയ്ക്ക് കൈവശം വയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 27th ക്വസ്റ്റ്യൻ നോക്കുക, ഇന്ത്യയുടെ മാനകരേഖാംശം ഏത്? ഓപ്ഷൻ ബി 82.5 ഡിഗ്രി ഈസ്റ്റ് രേഖാംശം, അല്ലെങ്കിൽ 82.5 ഡിഗ്രി പൂർവ കിഴക്ക് രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശമാണ് 82.5 ഡിഗ്രി പൂർവ കിഴക്ക് രേഖാംശം. 28th ക്വസ്റ്റ്യൻ നോക്കുക, കളിമണ്ണിൽ സമൃദ്ധമായുള്ളത് ഏത് ലോഹത്തിൻ്റെ സാന്നിധ്യമാണ്? ഓപ്ഷൻ എ അലൂമിനിയം ലോഹത്തിൻ്റെ സാന്നിധ്യമാണ്. കളിമണ്ണിൽ സമൃദ്ധമായിട്ടുള്ളത് അലൂമിനിയത്തിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ കളിമണ്ണിൽ മാത്രമല്ല ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹമേത്? അലൂമിനിയമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹമാണ് അലൂമിനിയം. അപ്പോൾ ഭൂവൽക്കത്തിലും കളിമണ്ണിലും ഏറ്റവും കൂടുതലുള്ളത് അലൂമിനിയം തന്നെ. ഇനി അതുപോലെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രാണവായുവായ ഓക്സിജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. അപ്പോൾ ഭൂവൽക്കത്തിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ, അതായത് മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളിലും മൃഗശരീരത്തിലും ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജനാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. എന്നാൽ മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളിലും ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അത് കാൽസ്യമാണ്. കാരണം കാൽസ്യം ഫോസ്ഫേറ്റാണ്, എല്ലിൻ്റെയും പല്ലിൻ്റെയും പ്രധാന ഘടകം കാൽസ്യം ഫോസ്ഫേറ്റാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളിലും ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? കാൽസ്യമാണ്. ഇനി അതുപോലെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ, അതിനുശേഷം ഹീലിയം. 29th ക്വസ്റ്റ്യൻ നോക്കുക, ജീവിതം ഒരു സമരം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ബി അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ്. ജീവിതം ഒരു സമരം അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ്. അപ്പോൾ അതുപോലെ അക്കാമ ചെറിയൻ ജനിച്ചത് എവിടെയാണ്? കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കാമ ചെറിയാൻ ജനിച്ചത്. അപ്പോൾ ഈ അക്കാമ ചെറിയാനെക്കുറിച്ച് പ്രാഥമിക പരീക്ഷയിൽ ഒത്തിരി ചോദിച്ചിട്ടുണ്ട്. അക്കാമ ചെറിയൻ ജനിച്ചത് കാഞ്ഞിരപ്പള്ളിയിലാണ്. അതുപോലെ കേരളത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണ്. അതുപോലെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നിങ്ങനെ അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? അക്കാമ ചെറിയാനാണ്. അതുപോലെ അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. അതുപോലെ 1938 രാജധാനി മാർച്ച് നയിച്ചത് ആരാണ്? അക്കാമ ചെറിയാനാണ്. 1938 തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാനാണ്. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആര്? അക്കാമ ചെറിയാനാണ്. 1938 ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാനാണ്. അതുപോലെ 1114 കഥ എന്ന കൃതി രചിച്ചതും ആര് തന്നെയാണ്? അക്കാമ ചെറിയാനാണ്. 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാനാണ്. ഇനി അതുപോലെ അക്കാമ ചെറിയാൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? വെള്ളയമ്പലത്താണ് അക്കാമ ചെറിയാൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്, വെള്ളയമ്പലത്ത്. 30th ക്വസ്റ്റ്യൻ നോക്കുക, ഡൽഹിയെ ദേശീയ തലസ്ഥാന പ്രദേശമായി പ്രഖ്യാപിച്ച ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ സി 69th ഭരണഘടനാ ഭേദഗതി, 1992
69-ാം ഭരണഘടനാ ഭേദഗതിയാണ് ഡൽഹിയെ ദേശീയ തലസ്ഥാന പ്രദേശമായി പ്രഖ്യാപിച്ച ഭരണഘടനാ ഭേദഗതിയാണ് 69-ാം ഭരണഘടനാ ഭേദഗതി. 31-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ കവി, നവോത്ഥാനത്തിൻ്റെ കവി എന്നിങ്ങനെ വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ ബി തായാട്ട് ശങ്കരനാണ് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ കവി, നവോത്ഥാനത്തിൻ്റെ കവി എന്നിങ്ങനെ വിശേഷിപ്പിച്ചത്. തായാട്ട് ശങ്കരൻ. അതുപോലെ കുമാരനാശാനെ ദിവ്യകോകിലം എന്ന് വിളിച്ചതാര്? ഡോക്ടർ ലീലാവതിയാണ് കുമാരനാശാനെ ദിവ്യകോകിലം എന്ന് വിളിച്ചത്, ഡോക്ടർ ലീലാവതി. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചതാര്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരിയാണ് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത്. ഇനി അതുപോലെ ചിന്നസ്വാമി എന്ന് കുമാരനാശാനെ വിളിച്ചതാര്? ഡോക്ടർ പൽപ്പുവാണ് ചിന്നസ്വാമി എന്ന് കുമാരനാശാനെ വിളിച്ചത്, ഡോക്ടർ പൽപ്പു. അതുപോലെ നമുക്കറിയാം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാനാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവിയാണ് കുമാരനാശാൻ. 32-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാര്? ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. 33-ാമത്തെ ക്വസ്റ്റ്യൻ. 23.5 ഡിഗ്രി വടക്കൻ അക്ഷാംശ രേഖ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ഉത്തരായന രേഖ എന്നതാണ്. 23.5 ഡിഗ്രി വടക്കൻ അക്ഷാംശ രേഖ ഉത്തരായന രേഖയാണ്. അപ്പം നമുക്കറിയാം ഈ ഉത്തരായന രേഖ ഇന്ത്യയുടെ ഏകദേശം മധ്യത്തിലൂടെ കടന്നു പോകുന്നു. 34-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ വർണ്ണവസ്തു ഏത്? ഓപ്ഷൻ എ യൂറോക്രോമാണ്. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ വർണ്ണവസ്തുവാണ് യൂറോക്രോം. 35-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇപ്പോൾ നിലവിലുള്ളത് എത്രാമത് ലോക്സഭയാണ്? ഓപ്ഷൻ ഡി 17-ാമത് ലോക്സഭയാണ്. ഇപ്പോൾ നിലവിലുള്ള ലോക്സഭയാണ് 17-ാമത് ലോക്സഭ. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള കേരള നിയമസഭയാണ് 14-ാമത് കേരള നിയമസഭ. 36-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ധവള വിപ്ലവം ആരംഭിച്ച സംസ്ഥാനമേത്? ഓപ്ഷൻ സി ഗുജറാത്താണ്. ഇന്ത്യയിൽ ധവള വിപ്ലവം ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്താണ്. അതുപോലെ ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ. ഇപ്പോൾ ധവള വിപ്ലവം നമുക്കറിയാം പാൽ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയാണ് ധവള വിപ്ലവം ആരംഭിച്ചത്. 37-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ മലയാളി ആരായിരുന്നു? ഓപ്ഷൻ ബി ജോൺ മത്തായി ആയിരുന്നു. കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ മലയാളി ജോൺ മത്തായി. അതുപോലെ പ്രഥമ കേന്ദ്ര റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച മലയാളി ആര് തന്നെയാണ്? ജോൺ മത്തായിയാണ്. പ്രഥമ കേന്ദ്ര റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച മലയാളി ജോൺ മത്തായി. ഇനി അതുപോലെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി ആരായിരുന്നു? വി കെ കൃഷ്ണമേനോൻ ആയിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളിയായിരുന്നു വി കെ കൃഷ്ണമേനോൻ. 38-ാമത്തെ ക്വസ്റ്റ്യൻ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമേത്? ഓപ്ഷൻ ഡി സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. അപ്പോൾ നമുക്കറിയാം വൈറ്റമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. അപ്പോൾ സ്കർവി വൈറ്റമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കുക വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? റിക്കറ്റ്സ് ആണ്. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. 39-ാമത്തെ ക്വസ്റ്റ്യൻ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ കവിയാര്? ഓപ്ഷൻ ബി ഉള്ളൂരാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ കവിയാരാണ്? ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ആയിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. അപ്പോൾ ഏത് ദിവസമാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. 40-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ്? ഓപ്ഷൻ ബി 120/80 mmHg ആണ്. മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദമാണ് 120/80 mmHg. 41-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പരിക്രമണം പൂർത്തിയാക്കുന്ന ഗ്രഹമേത്? ഓപ്ഷൻ സി നെപ്റ്റ്യൂൺ ആണ്. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പരിക്രമണം സൂര്യന് ചുറ്റുമുള്ള ആ പരിക്രമണം പൂർത്തിയാക്കുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. അപ്പോൾ പരിക്രമണ വേഗത കൂടിയ ഗ്രഹം
ബുധനാണ് പരിക്രമണ വേഗത കൂടിയ ഗ്രഹമാണ് ബുധൻ. അപ്പോൾ പരിക്രമണ വേഗത കുറഞ്ഞ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഭ്രമണപഥമുള്ള ഗ്രഹമേത്? നെപ്റ്റ്യൂണിനാണ്. ഏറ്റവും ദൈർഘ്യമേറിയ ഭ്രമണപഥമുള്ളത് നെപ്റ്റ്യൂണിനാണ്. അപ്പോൾ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഭ്രമണപഥമുള്ളത് ബുധന് തന്നെയാണ്. ഇനി അതുപോലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമിയാണ്, ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ് ശനി. 42-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹാലിയുടെ ധൂമകേതു എത്ര വർഷം കൊണ്ടാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത്? ഓപ്ഷൻ ഡി, 76 വർഷം കൊണ്ടാണ് ഹാലിയുടെ ധൂമകേതു 76 വർഷം കൊണ്ടാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഹാലിയുടെ ധൂമകേതു പ്രത്യക്ഷപ്പെടുന്നത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? 76 വർഷം കഴിഞ്ഞിട്ടാണ് ഹാലിയുടെ ധൂമകേതു ഭൂമിയിൽ പ്രത്യക്ഷമാകുന്നത്. 43-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്യാൻസറിന് കാരണമായ വിഷവാതകം ഏതാണ്? ഓപ്ഷൻ എ ഡയോക്സിൻ ആണ്. പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്യാൻസറിന് കാരണമാകുന്ന വിഷവാതകമാണ് ഡയോക്സിൻ. 44-ാമത്തെ ക്വസ്റ്റ്യൻ. അച്ചിപ്പുടവ സമരം, മൂക്കുത്തി സമരം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ സി ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. അച്ചിപ്പുടവ സമരം, മൂക്കുത്തി സമരം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അപ്പോൾ നമുക്കറിയാം കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്ന് പരിഗണിക്കുന്നത് ആരെയാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരെയാണ്. കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്ന് അറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അതുപോലെ കഥകളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആര് തന്നെയാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 45-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സി വി രാമൻ രാമൻ എഫക്റ്റ് കണ്ടെത്തിയ വർഷമേത്? ഓപ്ഷൻ സി 1928 സി വി രാമൻ എഫക്റ്റ് കണ്ടെത്തിയ വർഷമാണ് 1928. അതായത് 1928 ഫെബ്രുവരി 28 സി വി രാമൻ എഫക്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത് ഫെബ്രുവരി 28. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്ന ഫെബ്രുവരി 28 ഏത് ശാസ്ത്രജ്ഞനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സി വി രാമനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 46-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മഴവില്ലിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ഘടകവർണം ഏത്? ഓപ്ഷൻ എ ചുവപ്പാണ്. മഴവില്ലിൽ ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്ന ഘടകവർണമാണ് ചുവപ്പ്. അപ്പോൾ മഴവില്ലിൽ ഏറ്റവും താഴെയായി കാണപ്പെടുന്ന ഘടകവർണം ഏതായിരിക്കും? വയലറ്റ് ആയിരിക്കും. 47-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മതങ്ങളെയും വിഗ്രഹാരാധനയെയും എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ഓപ്ഷൻ സി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മതങ്ങളെയും വിഗ്രഹാരാധനയെയും എതിർത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പോൾ മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. അതുപോലെ നിരീശ്വരവാദികളുടെ ഗുരു, ആലത്തൂർ സ്വാമികൾ, സിദ്ധമുനി, പുരുഷസിംഹം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. നിരീശ്വരവാദികളുടെ ഗുരു, ആലത്തൂർ സ്വാമികൾ, സിദ്ധമുനി, പുരുഷസിംഹം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി. സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. സാരഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. മോക്ഷപ്രദീപ നിരൂപണ വിതാരണം എന്ന ദീർഘപ്രബന്ധത്തിൻ്റെ കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെയാണ്. മോക്ഷപ്രദീപ നിരൂപണ വിതാരണം എന്ന ദീർഘപ്രബന്ധത്തിൻ്റെ കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. 48-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണമേത്? ഓപ്ഷൻ എ കോൺവെക്സ് ദർപ്പണമാണ്. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം. അപ്പോൾ നമ്മൾ ഈ ദർപ്പണത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകളെ കുറിച്ച് ഓർക്കുക. അപ്പോൾ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകളിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. കേവ് പോലെ അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഒരു ദർപ്പണം. അപ്പോൾ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകളിൽ അല്ലെങ്കിൽ ടോർച്ചുകളിലൊക്കെ ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. ഇനി അതേ വാഹനത്തിൻ്റെ റിയർ വ്യൂ മിററിൽ ഉപയോഗിക്കുന്നത് നേരെ തിരിച്ചാണ്. വാഹനങ്ങളുടെ റിയർ വ്യൂ മിററിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. 49-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആക്ട് ഫോർ ദ ബെറ്റർ ഗവർണൻസ് ഓഫ് ഇന്ത്യ ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ
ശിപായി ലഹളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആക്ട് ഫോർ ദ ബെറ്റർ ഗവർണൻസ് ഓഫ് ഇന്ത്യ. 50-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ലാസ്റ്റ് വൺ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? ഓപ്ഷൻ എ ലാഹോർ സമ്മേളനമായിരുന്നു. 1929 ലാഹോർ സമ്മേളനമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ കോൺഗ്രസ് സമ്മേളനം 1929. അപ്പോൾ ഈ 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. അപ്പോൾ ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയത്. ഓക്കെ ഫ്രണ്ട്സ്.